നമസ്കാരം. ഞാൻ ഡോക്ടർ സുധാകരൻ നായർ കൊല്ലൂർ. ഞാൻ സ്ഥിരമായി എൻ്റെ യൂട്യൂബ് ചാനൽ ഹിന്ദു പുരാണത്തെ അധികരിച്ച് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാറുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ പേര് ഡോക്ടർ സുധാകരൻ നായർ എന്നാണ്. ഡോക്ടർ സുധാകരൻ നായർ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ എൻ്റെ വീഡിയോസ് കാണാം. ഞാനിത് പറയാൻ കാര്യം, ഞാനിത് ന്യൂസ് അത് റീലായിട്ട് ഫേസ്ബുക്കിൽ കൂടെ ഇടും. അപ്പോൾ ചിലപ്പോൾ ഇത്രയും ഞാൻ ഈ പറയുന്ന അത്രയും മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി ദയവ് ചെയ്ത് അത് കാണുന്നവർ യൂട്യൂബിനകത്ത് അടിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ നരനാരായണന്മാരെ പറ്റിയാണ് ഇട്ടിരുന്നത്. അതിന് മുമ്പ് അഗ്നി ഭഗവാൻ, വരുണൻ, അങ്ങനെ പുരാണങ്ങളിലുള്ള പ്രശസ്തരായ ആൾക്കാരെ പറ്റിയും കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷിത മഹാരാജാവിനെ പറ്റിയാണ്. പരീക്ഷിതെന്ന് പറയുന്നത് മരിച്ച് ജീവിച്ച ഒരു കുഞ്ഞാണ് പരീക്ഷിത്. ചന്ദ്ര വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവാണ്. അഭിമന്യുവിൻ്റെ മകനാണ്. അഭിമന്യു എന്ന് പറയുന്നത് അർജുനൻ്റെ മകനാണ്. അമ്മയെന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയാണ്. അതായത് പഞ്ചപാണ്ഡവന്മാർ 60 വർഷം രാജ്യം ഭരിച്ചു. രാജ്യം ഭരിച്ചിട്ട് അവർ മഹാപ്രസ്ഥാനത്തിന് പോയപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാണ്ഡവർക്ക് അധികകാലം ജീവിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല. ഉടനെ അവർ മഹാപ്രസ്ഥാനത്തിന് പോയി. അപ്പോൾ അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷിതനെയാണ് രാജാവായി അഭിഷേകം ചെയ്തത്. അപ്പോൾ അദ്ദേഹം മരിച്ചു ജീവിച്ചു എന്ന് പറയുന്ന കാര്യം, മഹാഭാരത യുദ്ധം കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി തിഷ്ടത്തിപ്പനും, അതായത് പാഞ്ചാലിയുടെ സഹോദരനും പാഞ്ചാലിയുടെ മക്കളും മാത്രം ഈ ശിബിരത്തിൽ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. സാധാരണ യുദ്ധത്തിലെല്ലാവരും ശിബിരത്തിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പാണ്ഡവന്മാർക്ക് പ്രത്യേക ശിബിരം, പൗരവന്മാർക്ക് പ്രത്യേക ശിബിരം. അങ്ങനെ കറക്റ്റ് സമയം രാവിലെ വിട്ട് വൈകുന്നേരം വരെയാണ് യുദ്ധം, ധർമ്മയുദ്ധമായിരുന്നു. അപ്പോൾ യുദ്ധം തീർന്ന് അപ്പോഴേ ശ്രീകൃഷ്ണൻ പറഞ്ഞ്, ഇനി നമുക്കിന്ന് ശിബിരത്തിൽ താമസിക്കുന്ന, യുദ്ധം തീർന്നല്ലോ, കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ അവിടെ താമസിച്ചോട്ടോ. അങ്ങനെ പാണ്ഡവന്മാരുടെ 5 മക്കളും ഇഷ്ടത്തിവിടെ മാത്രം ശിബിരത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. അപ്പം ഇതേ സമയത്ത് അശ്വത്ഥാമാവ് ദുര്യോധനെ അന്വേഷിച്ച് പോയി. അപ്പം ദുര്യോധനൻ ഒരു പൊയ്കയിൽ മരണപ്രാളപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തുടയുടെ എല്ലെല്ലാം ഒടിഞ്ഞ് ഗദ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി. അന്ന് ഭീമൻ്റെ പ്രതിജ്ഞ ആയിരുന്നത്. ഇന്ന് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വലത്തെ തുടയിൽ ഇങ്ങനെ കൈ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭീമൻ അന്ന് പ്രതിജ്ഞ ചെയ്ത്, ഇതിന് പകരമായിട്ട് ഞാൻ ഇതിൻ്റെ തുട അടിച്ച് പൊട്ടിച്ചായിരിക്കും ഇയാളെ ഞാൻ കൊല്ലുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദുശാസനൻ ഇങ്ങനെ പഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ നേരത്ത് പറഞ്ഞ്, ഇയാളെ മാറി വളർന്ന ആ രക്തം കൊണ്ട് മാത്രമേ പാഞ്ചാലിയുടെ മുടി ഞാൻ കെട്ടത്തുള്ളൂ എന്ന്. പാഞ്ചാലി മുടി അഴിച്ചിട്ടിരിക്കുക. അപ്പം ഈ ദുര്യോധനൻ മരണവിപ്രാളത്തിൽ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, എന്നെ ചതിയിൽ കൂടെയാണ് കൊന്നത് ഭീമൻ, കൊല്ലാൻ ശ്രമിച്ചത്, ആ ഇപ്പം മരിക്കും, നീ അതുകൊണ്ട് ഇതിന് പകരം ചോദിക്കണം. അങ്ങനെ അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് സുഹൃത്തുക്കളായിട്ട് വിളിച്ച് നേരെ ഈ പാഞ്ചാലിയുടെ മക്കൾ താമസിക്കുന്ന ശിബിരത്തിച്ചത്. അവിടെ ചെന്ന് കുറേ നേരം നിന്ന് നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ കിളികളിരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഒരു ഉപ്പം വന്ന് അതിനെയൊക്കെ പിടിച്ച് തിന്നുന്നതാണ്. അപ്പോൾ ഇയാൾ വിചാരിച്ച്, ഇതാണല്ലോ അവസരം, ഇങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടക്കുന്ന നിഷ്ഠത്തിപ്പനെയും പാഞ്ചാലിയുടെ മക്കളെ കൊല്ലാൻ തീരുമാനിച്ചു. ആദ്യം നിഷ്ഠത്തിപ്പനെ അമ്പ ചെയ്ത് കൊന്നു, ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ശിബിരത്തിന് തീ കൊടുത്തു. അവരൊന്നും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി എല്ലാ വാതലിലും കാവൽക്കാരെ നിർത്തി. ഇയാളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ പാഞ്ചാലി വന്ന് നോക്കി, പാഞ്ചാലിയും പാണ്ഡവരും അറിഞ്ഞു വന്ന് നോക്കിയപ്പോൾ ആ ശിബിരം കാണുന്നില്ല. അവിടെ ശിബിരം കത്തിപ്പോയി. പാഞ്ചാലിയുടെ മക്കളും ദുഷ്ടത്തിപ്പറ്റും മരിച്ചു കിടക്കും. ഉടൻ തന്നെ പാഞ്ചാലി അലറി വിളിച്ച്, കാര്യം പാഞ്ചാലിയുടെ ഏതെങ്കിലും ഒരു മോനായിരിക്കണം രാജാവാകേണ്ടത്, അപ്പോൾ ആ പാഞ്ചാലിയുടെ 5 മക്കളെയും കൊന്നു കളഞ്ഞല്ലോ എന്നൊരു സങ്കടവും പാഞ്ചാലിക്കുണ്ട്. ഇതിന് പകരം ചോദിക്കണമെന്ന് ഭീഷ്മം പറഞ്ഞു. ഭീമം പറഞ്ഞു, ഞാൻ പോയി പകരം ചോദിച്ചിട്ട് വരാമെന്ന്, അവനെ കൊന്നിട്ട് വരാമെന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഭീമം പോയാൽ ശരിയാവത്തില്ല, അർജുനൻ പോയി ചോദിച്ചാൽ മതി. അവൻ അർജുനനും അശ്വത്ഥാമാവുകളെ യുദ്ധം ചെയ്യുകയും നിവർത്തി എല്ലാ രീതിയിൽ ചെയ്തിട്ടും ആരും തോക്കുന്നുമില്ല, ജയിക്കുന്നുമില്ല. അവസാനം പിന്നീട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഈ അശ്വത്ഥാമാവ് അർജുനനോട് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും അതിന് പകരമായി അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോഴത്തന്നെ ഭയങ്കരമായ പ്രശ്നമായി മഹർഷിമാരും വ്യാസനും എല്ലാം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ്, രണ്ടുപേരും ബ്രഹ്മാസ്ത്രം പിൻവലിക്കണം, അല്ലെങ്കിൽ ലോകം തന്നെ പിന്നീട് ഭസ്മമായി പോകുന്നു.
അപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ ഉടനെ പിൻവലിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വത്ഥാമാവ് പറയുക എന്നേക്ക് പിൻവലിക്കാൻ അറിഞ്ഞുകൂടാ, കാരണം അർജുനനെ പഠിപ്പിച്ചത് ഞാൻ വിളിച്ചു നിന്ന് കേട്ടതാണ്, അമ്പ് പിൻവലിക്കാനുള്ള ഇത് എനിക്ക് അറിഞ്ഞുകൂടുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പാണ്ഡവ കുലത്തിലുള്ള ആരെങ്കിലും പുറത്ത് ചെന്ന് തറച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം ചെയ്യും, ഉത്തര ഗർഭിണിയാണ്, ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ പുറത്തോട്ട് ഈ അമ്പ് പോട്ടായിരുന്നു. അങ്ങനെ ഈ പെൺമാത്രം ഈ ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ പുറത്ത് കൊള്ളുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞ് സാരമില്ല ഞാൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീകൃഷ്ണൻ ഈ അശ്വത്ഥാമാവനെ നോക്കി പറഞ്ഞ് അല്ലയോ അശ്വത്ഥാമാവേ, നീ കൊന്ന ഈ ശിശുവിനെ ഞാൻ തീർച്ചയായിട്ടും പുനർജീവിപ്പിക്കും, നിന്നെ ലോകത്തിലുള്ളവരെല്ലാം ശിശുഹത്യയ്ക്ക് ചെയ്തൊരു പാപിയായിട്ട് പോകും, നിനക്ക് ഇരിക്കാനൊരിടം പോലും ഇല്ല, നീ ഒരു 3000 വർഷം സകലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ, നീ അലഞ്ഞു തിരിഞ്ഞ് ശരീരത്തിൽ വ്രണമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് കാരണം ദേഹത്തിൻ്റെ തലയിലൊരു ചൂടാമണിയുണ്ട്. ഇപ്പം പാഞ്ചാലി പറഞ്ഞത് എനിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ അവൻ്റെ തലയിലിരിക്കുന്ന ചൂടാമണി എനിക്ക് എടുത്ത് തരണം എന്ന് പറഞ്ഞു. അവൻ്റെ തലയിലിരിക്കുന്ന ചൂടാമണി എടുത്ത് തന്നാലേ, അങ്ങനെ അർജുനൻ അയാളെ തലയിൽ നിന്ന് ആ ചൂടാമണി എടുത്ത് അപ്പോൾ ഭയങ്കര വ്രണമായി. നീ ഈ വ്രണവും വലിച്ചൊഴിച്ച് ശരീര മാസകല വ്രണമായിട്ട് നീ നടക്കത്തേ ഉള്ളൂ, 3000 വർഷം നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് കൃഷ്ണൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ 6 മാസമായപ്പോൾ ഈ കുഞ്ഞ് പ്രസവിച്ചു. അന്ന് അവിടെ ഒരു യാഗം നടത്താൻ എല്ലാവരും കൂടെ പ്ലാനിട്ടുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കൃഷ്ണനോട് പറഞ്ഞു ഉത്തരം പ്രസവിച്ചു, കൊച്ചു മരിക്കുകയും ഉടൻ തന്നെ കൃഷ്ണൻ വന്ന് പുനർജീവിപ്പിച്ചു. അതുകൊണ്ടാണ് പരീക്ഷണത്തിൽ കൂടെ ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷത്ത് എന്ന് പേര് കിട്ടിയത്. എന്നിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞ് ഈ കൊച്ചു നീ ഞാൻ നടക്കുകയും ആ കൊച്ചിനെ ഞാൻ ജീവിപ്പിച്ചാൽ 60 വർഷത്തോളം രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശിശു 60 വർഷം രാജ്യം ഭരിക്കുന്നത് പറഞ്ഞു. അങ്ങനെ 6 മാസത്തിൽ പ്രസവിച്ച കൊച്ചുവിനെ ശ്രീകൃഷ്ണൻ ജീവിപ്പിച്ചു. അദ്ദേഹം പ്രായമായി, അദ്ദേഹം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് മാതൃവതി എന്ന് പറയുന്ന സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. 4 മക്കളുണ്ടായിരുന്നു, ജനമേജയൻ, ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്ന 4 മക്കളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ജനമേജയനാണ് ഇക്കാലത്ത് രാജാവായത്. ഇനി ഒരു ഇദ്ദേഹത്തിന് നല്ല രീതിയിലാണ് ഭരണം കാഴ്ചവെച്ചത്. നല്ല ഏറ്റവും നല്ല ചന്ദ്രവംശ രാജാക്കന്മാർ ഏറ്റവും നല്ല രാജാവായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു മുനിശാപം കിട്ടി. അദ്ദേഹം ഒരു ദിവസം നായാട്ടിന് പോയി ഒരു മൃഗത്തിൻ്റെ പുറകെ പോയി ബാക്കി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ടു. അങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദാഹിച്ച് അദ്ദേഹം ചെന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു വെള്ളം അടുത്ത് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒരു മഹർഷി അവിടെ നിന്ന് തപസ് ചെയ്യുകയാണ്. ആ മഹർഷിയുടെ പേര് ശമീകൻ എന്നാണ്. ശമീകൻ എന്ന് പറഞ്ഞ മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചോദിച്ചു ഇവിടെ അടുത്തെവിടെയെങ്കിലും വെള്ളം കിട്ടുമോ, ഇത് ഏതാ സ്ഥലം, ഇനി വനത്തിൽ നിന്ന് വെളിയിൽ പോകാൻ ഒരുപാട് ദൂരം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ രാജാവിന് ദേഷ്യം വന്ന് രാജാവ് അതിൻ്റെ അടുത്ത് കിടന്നൊരു ചത്ത പാമ്പിനെടുത്ത് ഈ മഹർഷിയുടെ കഴുത്തിട്ട് കൊടുത്തു. എന്നിട്ട് രാജാവ് അങ്ങ് പോയി. ഈ മഹർഷി അപ്പോഴും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഈ മകൻ്റെ രാജാവിൻ്റെ മകൻ്റെ പേര് ഗവിജാതൻ എന്നാണ്. ഈ ഗവിജാതൻ്റെ അങ്ങനെ ഈ ശമീകൻ എന്ന് പറയുന്ന മഹർഷിയുടെ തലയിൽ കഴുത്തിൽ ചത്ത പാമ്പിനെടുത്തിട്ട്. അപ്പോൾ അയാളുടെ കൂട്ടുകാരൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കൃഷ്ണൻ പറഞ്ഞിടാ നിൻ്റെ അച്ഛനും ശിവനും തമ്മിൽ ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരുടെയും കഴുത്തിൽ പാമ്പുണ്ട്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ജീവനുള്ള പാമ്പും നിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചത്ത പാമ്പുമാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞത്? നീ പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ശമീകൻ്റെ മകൻ തിന്ന് ഈ കൃഷ്ണൻ പരിഹരിച്ചത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ചെന്ന് ഈ ഗവിജാതം ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്. അപ്പോൾ ഉടൻ തന്നെ മൊത്തമൊന്നും ചിന്തിച്ചില്ല. മഹർഷി അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതൊരാളാണോ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഈ ചത്ത പാമ്പിനെടുത്തിട്ടത് അദ്ദേഹം ഇന്നേക്ക് 7ാം ദിവസം തക്ഷകം കഴിച്ച് മരിക്കട്ടെ എന്ന് ശ്രമിച്ചു. ഈ ശാപവാക്ക് കേട്ടുകൊണ്ട് മഹർഷി ഉണർന്നു. അപ്പോഴും മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ രാജാവാണ് ഈ ചത്ത പാമ്പിനെടുത്ത് കഴുത്തിയിട്ടതെന്ന്. അപ്പം മഹർഷി പറഞ്ഞു നീ ആരെയാ ശപിച്ചതെന്ന് എനിക്കറിയാമോ, നമ്മളെ രാജ്യം ഭരിക്കുന്ന രാജാവിനെയാണ്, നീ ആളും തരവും കാണാതെയാണ് ശപിച്ചത്, നീ എന്തോ ശപിച്ചത്, അദ്ദേഹമാണ് ഈ ചത്ത പാമ്പിനെടുത്ത് കഴുത്തിയിട്ടത്, എൻ്റെ കുറ്റമാണ്, എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം എന്തൊക്കെയോ ചോദിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു.
മഹർഷി ഇത് പറഞ്ഞത് കേട്ടോണ്ട് മകൻ ഗൗരമുഖൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കൂട്ടുകാരെ ഉണ്ടായിരുന്ന അയാൾക്ക്. അയാളുടെ തോന്നി നീ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറ, എനിക്ക് വരാൻ പേടിയാ. അങ്ങനെ അദ്ദേഹം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ മഹർഷിയുടെ തലയിൽ കഴുത്തിൽ ഒരു സർപ്പത്തിനടുത്ത് ഇട്ടതുകൊണ്ട് മകൻ ശപിച്ചു. ഏഴ് ദിവസം ഏഴാമത്തെ ദിവസം ഇന്നേക്ക് ഏഴ് ദിവസം തക്ഷകൻ എന്ന് പറയുന്ന സർപ്പം കടിച്ച് സർപ്പദംശമായിട്ട് ഇദ്ദേഹം മരിക്കും, രാജാവ് മരിക്കും എന്നൊരു ശാപം പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ഫലിക്കും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കണമെന്ന് മഹർഷി ശമീകൻ എന്ന് പറഞ്ഞ മഹർഷി പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ രാജാവ് ആൾക്കാരെയും മന്ത്രിമാരെയെല്ലാം വിളിച്ച് എന്താണ്, ആദ്യം അദ്ദേഹത്തിന് അത്ര വലിയ വിശ്വാസം വന്നില്ല, പിന്നെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഫലിക്കും, മഹർഷിയുടെ മകനാണെങ്കിലും ആ ശാപം ഫലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ അവസാനം എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു തൂണുണ്ടാക്കി. ആ തൂണിൻ്റെ മുകളിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മാളിക, അതായത് ഒരു എറുമ്പിന് പോലും കയറാൻ പറ്റാത്ത അത്ര ഒരു അത്ര സുരക്ഷിതമായ ഒരു മാളിക ഉണ്ടാക്കി. അതിനകത്ത് രാജാവ് ഇരിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നാല് മൂലയിലും വിഷവൈദ്യന്മാരെയും മറ്റ് ബ്രാഹ്മണന്മാരെയും എല്ലാം ഇരുത്തിയിരുന്നു. മന്ത്രങ്ങളൊക്കെ പറയുന്ന ബ്രാഹ്മണന്മാരും വിഷവൈദ്യന്മാരും മറ്റ് മാന്ത്രിക ബ്രാഹ്മണരെയും തൂണിന് ചുറ്റും നിർത്തി. കാറ്റ് പോലും അകത്ത് കടക്കാത്ത മാളികയിൽ രാജാവിരുന്നു. അങ്ങനെ ആറ് ദിവസം കഴിഞ്ഞു. ആറ് ദിവസം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പം വന്നില്ല രാജാവിന്. ഏഴാമത്തെ ദിവസമായപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ ദിവസങ്ങളിൽ ചില പുരാണങ്ങളിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഭാഗവതം കഥ. ഈ സുഗമഹർഷി ഈ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ചില പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതായത് ഭാഗവത ചില പുരാണങ്ങളിൽ പറയുന്നു, പിന്നീട് നൈമിഷാരണ്യം വെച്ച് സർപ്പയാഗം നടത്തിയ സമയത്താണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയും പറഞ്ഞു കൊടുക്കുന്നെങ്കിലും ആ സർപ്പയാഗത്തിൽ പറഞ്ഞത്, അതായത് പരീക്ഷത്തിൻ്റെ മരണശേഷം ജനമേജയം നടത്തിയ സർപ്പയാഗത്തിൽ വെച്ച് സർപ്പയാഗം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാപം തീർക്കുന്നതിന് വേണ്ടി ഒരു യാഗം നടത്തി, അപ്പോഴാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ ഭാഗവത കഥ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഭാഗവത കഥ ഈ ഏഴ് ദിവസം തക്ഷകൻ്റെ കടി കൊണ്ട് മരിക്കുമെന്നുള്ള ഇത് ഏഴ് ദിവസത്തിനകം മരിക്കും. അപ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ അടുത്ത് ഈ ശുഗമഹർഷി എന്ന് പറയുന്നത് വേദവ്യാസൻ്റെ ശിഷ്യനാണ്. ശുഗമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഭാഗവത കഥ. അതാണ് ഈ പിൽക്കാലത്ത് നൈമിഷാരണ്യത്തിൽ വെച്ച് വൈശംഭായനൻ ജനമേജയനാണ്. വൈശംഭായനൻ എന്ന് പറയുന്നത് വേദവ്യാസൻ്റെ ശിഷ്യനാണ്. ഇനി ഏഴാം ദിവസം അപ്പോൾ ഈ കശ്യപൻ എന്ന് പറയുന്ന മഹർഷി കശ്യപനെ വിളിച്ച് എന്തെങ്കിലും കാരണവശാൽ തക്ഷകൻ കടിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി വിഷവൈദ്യം അറിയാമെന്നുള്ള ഏറ്റവും കൂടിയ ആളാണ് കശ്യപൻ. കശ്യപനെ വിളിച്ച് കശ്യപൻ അങ്ങനെ കൊട്ടാരത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ തക്ഷകനും ഈ കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ കടിക്കാൻ എങ്ങനെയെങ്കിലും മാർഗം തേടി പോവുകയാണ്. വഴിക്ക് വെച്ച് ഈ കശ്യപനെ ഇദ്ദേഹം കണ്ടു. അപ്പോൾ കശ്യപൻ്റെ അടുത്ത് ചോദിച്ചു, കശ്യപൻ്റെ അടുത്ത് തക്ഷകൻ പറഞ്ഞു, അല്ലയോ, അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലാണ് ഈ തക്ഷകൻ പോയത്. കശ്യപൻ കശ്യപൻ്റെ വേഷത്തിലും വന്നു. അപ്പോൾ പറഞ്ഞാൽ അങ്ങ് ആരാണെന്ന് ചോദിച്ചു, ഞാൻ കശ്യപനാണ്. അങ്ങ് എങ്ങ് പോണ്? അത് നമ്മുടെ രാജാവ് പരീക്ഷിത മഹാരാജാവിനെ ഒരു തക്ഷകൻ കടിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് വിഷമേറ്റ് മരിക്കുമെന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വിഷമേറ്റാൽ ആ വിഷം മാറ്റാനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തക്ഷകൻ പറയും, ഞാൻ യഥാർത്ഥത്തിൽ ഞാനാണ് തക്ഷകൻ, ഞാൻ അദ്ദേഹത്തിനെ കടിക്കാൻ പോവുകയാണ്, അങ്ങ് എൻ്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കരുതെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, രാജാവ് എനിക്ക് ഇഷ്ടം പോലെ ധനം തരും, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ വിഷത്തിനെ തടയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കശ്യപൻ പറഞ്ഞു. ശരി, ഞാൻ ഈ മരത്തിൽ കടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു വലിയൊരു ആൽമരത്തിൽ ഈ തക്ഷകൻ ഭയങ്കരമായിട്ട് കടിക്കും. കടിക്കപ്പോൾ തന്നെ ആ ആൽമരം ആൽമരം ചുട്ട് പൊള്ളി പഴുത്ത് ഉണങ്ങി ചാമ്പലായി താഴെ വീഴും. കുറേ ചാമ്പൽ കൂന മാത്രമുണ്ട്. ഉടൻ തന്നെ ഈ കശ്യപൻ ഒരു മന്ത്രം ചൊല്ലി ആ ചാമ്പലെല്ലാം എടുത്ത് കൂട്ടിയിട്ട് ഒരു മന്ത്രം ചൊല്ലിച്ച് കഴിഞ്ഞപ്പോൾ ആ മരം പഴയ സ്ഥിതി തന്നെ നിൽക്കുന്നു. അപ്പം തക്ഷകന് മനസ്സിലായി, കശ്യപൻ വിചാരിച്ചാൽ പരീക്ഷിതനെ രക്ഷപ്പെടുത്താം എന്ന് തക്ഷകനെ തോന്നി. തക്ഷകൻ പറഞ്ഞു, രാജാവ് എത്ര ധനം തരുന്നു അതിനേക്കാൾ കൂടുതൽ ധനം ഞാൻ തരാം, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ തക്ഷകൻ്റെ ഭയങ്കരമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം കൊടുത്ത പൈസയും വാങ്ങിച്ചുകൊണ്ട് പൈസ അല്ല ധനവും വാങ്ങിച്ചുകൊണ്ട് ഈ കശ്യപനങ്ങ് മടങ്ങി. അതാണ് വിധിയെ തടുക്കാൻ ആർക്കും പറ്റത്തില്ലെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ്
ഈ പരീക്ഷത്തിൻ്റെ മരണത്തിനെ പറ്റി പറയാം. ഈ കശി ഇപ്പോൾ കശ്യപനില്ല, അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ തക്ഷകൻ അദ്ദേഹത്തിൻ്റെ ബന്ധക്കാരെ സ്വന്തക്കാരുടെയൊക്കെ പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ വരണം, എന്നിട്ട് നിങ്ങളെല്ലാം ഓരോ രാജാവ് ഏതായാലും മരിക്കുമെന്ന് പറഞ്ഞ് കഴിക്കാറില്ല, രാജാവിന് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണം, അതിൻ്റെ കൂടെ പഴവർഗ്ഗങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ തക്ഷകൻ അപ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും അത് പഴം കൊണ്ട് കൊടുത്താലും രാജകിങ്കരന്മാരും പട്ടാളക്കാരും തന്നെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരു പഴത്തിനകത്ത് ഏറ്റവും വലിയ ഒരു കൃമിയായിട്ട് ഒരു പുഴുവായിട്ട് ഈ തക്ഷകൻ ഒരു പഴത്തിയിരുന്നു. അവിടെ കൊണ്ട് ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പഴം രാജാവെടുത്ത് എങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അത് കീറി നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയ രണ്ട് കണ്ണുള്ള ഒരു പുഴു കഴിയും. ഉടൻ തന്നെ ആ പുഴു വലുതായി തക്ഷകനായി രാജാവിനെ കടിക്കുകയും രാജാവ് തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഇതാണ് പരീക്ഷത്തിൻ്റെ മരണകാരണം. അപ്പോൾ അപ്പോൾ ആ മുനിയുടെ മഹർഷിയുടെ മകൻ ആയ മുനിയുടെ ശാപം ഫലിച്ചു. ആ തക്ഷകൻ ഒരു പഴത്തിൽ വിളിച്ചിരുന്നാണ് കളിച്ചത്. അങ്ങനെ രാജാവ് പഴം കീറി നോക്കി തക്ഷകൻ പുറത്തിയടി രാജാവിനെ കടിച്ചു കൊന്നു. എന്നിട്ട് തക്ഷകൻ ആകാശത്തേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ് ഇനി അദ്ദേഹത്തിൻ്റെ ഭരണകാലം നോക്കാം. സപ്തർഷി അദ്ദേഹം എന്നാണ് ഭരിക്കുന്നതെന്നറിയാൻ ഹിസ്റ്റോറിയന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു, ചരിത്രകാരന്മാർ. ഇതെല്ലാം സത്യമാണ്, ഈ പരീക്ഷിത് എന്ന് പറയുന്ന സത്യമാണ്. അതായത് സപ്തർഷി മണ്ഡലം മാഘമാസത്തിൽ ഒരേ ദിശയിൽ വരുന്നത് ചില വർഷങ്ങളിലേ ഉള്ളൂ. അതായത് സപ്തർഷി മണ്ഡലം എന്ന് പറഞ്ഞാൽ സപ്തർഷികളെ നമുക്കറിയാമല്ലോ ഈ മഹർഷിമാർ, എന്നാലും അത് നക്ഷത്രങ്ങളാണ്. ഈ സപ്തർഷി മണ്ഡലം മാഘമാസത്തിൽ ഒരേ ദിശയിൽ ഒരേ രാശിയിൽ വന്നിട്ടുള്ള വർഷങ്ങൾ ഒന്ന് BC 3177 BC 477 ഇനി വരാൻ പോണ AD 2223 അതായത് ഇപ്പോൾ 23 200 വർഷം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ സപ്തർഷി മണ്ഡലം മാഘ മാസത്തിൽ ഒരേ ലൈനിൽ വരും. അപ്പോൾ ഭാരത യുദ്ധം നടന്നത് BC 3138 ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാഭാരത യുദ്ധം നടന്നത് BC 3138 അപ്പോൾ പരീക്ഷിത് രാജാവായത് 3102 കാരണം അവർ യുദ്ധം കഴിഞ്ഞിട്ട് 60 രാജ്യം ഭരിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ 3102 പരീക്ഷിത് രാജാവായത്. പരീക്ഷിത് 60 രാജ്യം ഭരിച്ചു. അപ്പോൾ ജനമേജയൻ രാജ്യം ഭരിച്ചത് BC 3042 അപ്പോഴാണ് ജനമേജയ മഹാരാജാവ് രാജ്യം ഭരിച്ചത്. 3042 തൊട്ടാണ് ഭരണം തുടങ്ങിയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഭരണം ഞാൻ ഇൻസിഡൻ്റല്ലാറ്റ് പറഞ്ഞതേ ഉള്ള കാര്യം, ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. അത് കഴിഞ്ഞ് പരീക്ഷിത് നേരെ സ്വർഗത്തിൽ ചെന്നിട്ട് സ്വർഗത്തിൽ കിട്ടിയില്ല അദ്ദേഹത്തിന്, സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. കാരണം അങ്ങനെ നാരദൻ വന്ന് ഈ ജനമേജയനോട് പറയും, അംബായാഗം എന്ന് പറഞ്ഞൊരു യാഗമുണ്ട്, ആ യാഗം നടത്തി, അത് നവരാത്രി കാലത്താണ് നടത്തേണ്ടത്, ആ യാഗം നടത്തി ബ്രാഹ്മണർക്കും മറ്റ് മുനിമാർക്കും ധാരാളം ധനം ദാനം ചെയ്ത് ദേവീ ഭാഗവതം ഭക്തിയോടെ പാരായണം ചെയ്താൽ നിൻ്റെ അച്ഛന് സ്വർഗം കിട്ടും. അല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നാരദൻ്റെ നിർദ്ദേശപ്രകാരം ഈ അംബായാഗം നടത്തുകയും ഒരുപാട് പശുക്കളെയും മറ്റ് ധനവും സ്വർണവും ഒക്കെ ബ്രാഹ്മണന്മാർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ദേവീ ഭാഗവതം വായിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഈ യാഗം അവസാനിച്ചപ്പോൾ നാരദൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ജനമേജയ, അങ്ങയുടെ പിതാവ് കർമ്മദോഷ നിമിത്തം അധോഗതിയിലായിരുന്നു, ഈ ഇന്ന് അദ്ദേഹം സ്വർഗത്തിലെത്തി, അവിടെ നിന്നും മണിദ്വീപിലേക്ക് പോയിരിക്കുകയാണ്, എന്നുവെച്ചാൽ ദേവിയുടെ സമീപം എത്തിയെന്നർത്ഥം. ഇപ്പോൾ ഭാരതയുദ്ധത്തിന് ശേഷം ഒരിക്കൽ വ്യാസൻ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയെല്ലാം അല്ല കൗരവന്മാരല്ല മരിച്ചുപോയ കൗരവന്മാർ, പാണ്ഡവന്മാരാരും മരിച്ചില്ല, മരിച്ചുപോയ കൗരവന്മാരുടെയും പാണ്ഡവപക്ഷത്തുള്ള പ്രധാന സൈന്യങ്ങളുടെ സൈന്യ നേതാക്കന്മാരെയൊക്കെ ആത്മാവ് ഗംഗാ നദിയുടെ ഫലത്ത് പ്രദർശിക്കൊണ്ടുവരാൻ ആവാഹിച്ചു കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ പരീക്ഷിത്തുണ്ടായി. തദവസരത്തിൽ ജനമേജയൻ അച്ഛനെ അവപ്രദാസ്നാനം ചെയ്യിച്ചു. അതിനുശേഷം പരീക്ഷിത് അദൃശ്യനായി. ഇത്രയുമാണ് എനിക്ക് പരീക്ഷിത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അതായത് ധർമ്മപുത്രനായിരുന്നു രാജാവ്, ധർമ്മപുത്രരുടെ കാലം കഴിഞ്ഞാൽ ധർമ്മപുത്രരുടെ മകൻ രാജാവാകുന്നതിന് പകരം ശ്രീകൃഷ്ണൻ്റെ സഹോദരിയുടെ
മകനായ അഭിമന്യു ശ്രീകൃഷ്ണൻ്റെ സഹോദരിയുടെ മകൻ, അതായത് അർജുനൻ്റെ മകൻ. അർജുനന് പാഞ്ചാലിയെ കൂടാതെയാണ് ഈ അഭിമന്യു ഉള്ളത്, അല്ല ഈ സുഭദ്രയുള്ളത്. സുഭദ്രയുടെ മകനാണ് പിൽക്കാലത്ത് രാജാവായ പരീക്ഷിത് മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ജനമേജയ മഹാരാജാവ്. എല്ലാവർക്കും കാര്യങ്ങൾ പേടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതേപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.